മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചു. പ്രബുല ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴാ എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നത്. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്ന ചരിത്രം ഇൻഷാ അല്ലാഹ് നിങ്ങളോട് ഞാൻ പറയാണ്. ഹൈന മുഹമ്മദ്, ഹൈന മുഹമ്മദ്, മുഹമ്മദ് അവിടെ നൂറൊട്ടകത്തിന് പകരമായി ആ മുഹമ്മദിന്റെ തലവെട്ടി എടുക്കുമെന്ന് പറഞ്ഞിട്ട് എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ റബുല ഖത്താബ് റളിയല്ലാഹു അൻഹു ഉറ്റപ്പുലി പോലെ അല്ലാഹുവിന്റെ ഹബീബിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നു. സാനമാ ഉമറിനെ അശ്ഹദു ഇല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് മുത്തുനബി പറയിപ്പിച്ചു. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാൽ അതുകൊണ്ടല്ലേ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടല്ലേ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചത്. അല്ലാഹുവേ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അബുൽ ഹകമ ബിനു ഹിഷാം ഔ ബി ഉമർ ബിനുൽ ഖത്താബ് നോക്കുമ്പോ തണ്ടും തടവിലൂടെ ശത്രുവശത്താ തന്റെ കൂടെ പട്ടിണെടുക്കുന്ന കുറെ പേര് ഉടുതുണിക്ക് മറുതുണില്ലാത്തവർ കൂടെ അല്ലാഹുവിന്റെ റസൂലിന് ഈ പരിപാടി നടക്കൂല. അല്ലാഹുമ്മ ഈദിൽ ഇസ്ലാം, അല്ലാഹുവേ ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ബിഔബി അബുൽ ഹകമ ബിനു ഹിഷാം ഔബി ഉമർ ബിനുൽ ഖത്താബ്. ഒന്നല്ലെങ്കിൽ അബുൽ ഹകമ ബിനു ഹിഷാമിനെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അന്നത്തെ അബൂജഹലാണ് ഈ പേര്. ഈ അബൂജഹൽ എന്ന് പറഞ്ഞാൽ അല്ലാ ഈ ഉമർ റളിയല്ലാഹു അൻഹു അത്രക്കും കണ്ടില്ലെങ്കിലും ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ മൂപ്പർക്ക് ചില വിലക്ക് ഉണ്ടായിരുന്നു. ഒന്നല്ലെങ്കിൽ അബൂജഹലിനെ കൊണ്ട് അല്ലെങ്കിൽ ഉമർ ബിനുൽ ഖത്താബ്. ഉമർ ബിനുൽ ഖത്താബ് ഇസ്ലാമിലേക്ക് തന്നിട്ട് എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണം. അങ്ങനെ ഈ പ്രാർത്ഥനയൊക്കെ അവിടെ നടക്കുമ്പോ ഉമറിന്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ട് പരാതി പറഞ്ഞു, ഉമറേ നമ്മുടെ ഐക്യം നശിച്ചുപോയി, നമ്മുടെ ത്വരമ നശിച്ചുപോയി, അതുകൊണ്ട് മറേ മുഹമ്മദിന്റെ തലയെടുത്തെങ്കിലേ സമാധാനമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ആ തീരുമാനമെടുക്കുകയാണ്. പ്രകാശത്താൽ വെട്ടിത്തിളങ്ങുന്ന വാളുമായി ഉമർ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറുകയാ. കുതിരപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ വരുമ്പോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ നോയിൻ എന്ന് പറയുന്ന ആളെ കുതിരയുടെ മുമ്പിൽ കൈകാട്ടി വണ്ടി നിർത്തി, എവിടെ പോവാ, ഞാൻ മുഹമ്മദിന്റെ തലയെറുക്കാൻ പോവാ. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ ഐക്യം നശിച്ചുപോയി, ഞങ്ങളുടെ ഒത്തൊരുമ നശിച്ചുപോയി, അതുകൊണ്ട് മുഹമ്മദിനെ കൊന്നെങ്കിലേ ഇനി സമാധാനമുള്ളൂ എന്ന് പറഞ്ഞപ്പോ നുഹൈന് പറഞ്ഞു, മുഹമ്മദിനക്ക് ഇഷ്ടമില്ല, ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെ നിനക്ക് ഇഷ്ടമില്ല, അങ്ങനെയാണെങ്കിൽ നിന്റെ ഫാത്തിമ എന്ന് പറയുന്ന പെങ്ങൾ മുസ്ലിം ആയത് നീ അറിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഫാത്തിമ ഒരിക്കലും ഞാൻ അറിയാതെ മുസ്ലിം ആവൂല. എപ്പോ നുഹൈൻ പറഞ്ഞു, എന്നാ നിനക്ക് മണ്ടത്തരം പറ്റിപ്പോയി, നിന്റെ ഫാത്തിമ എന്ന് പറയുന്ന പെങ്ങൾ മുസ്ലിമായിരിക്കുന്നു, എന്നാ ഞാൻ എന്റെ ഫാത്തിമയുടെ വീട്ടിലേക്കാ ചെല്ലുന്നത്, അവിടെ മുസ്ലിമായെങ്കില് അവിടെ തലയേറത്ത രക്തം ഉണങ്ങാത്ത വാളുകൊണ്ട് മുഹമ്മദിന്റെ തലയെടുക്കുമെന്ന പ്രഖ്യാപനത്തോടെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത് കയറുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമയുടെ വീട്ടിലേക്ക് ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് മധുരമായ മധുരമായ തേനീച്ചകൾ പാറിപ്പറക്കുന്ന മധുരമായ സ്വരമുള്ള വിശുദ്ധ ഖുർആൻ അതാ വീട്ടിന്റെ കത്തിങ്ങനെ പാരായണം നടത്തുകയാണ്. ഫാത്തിമയുടെ ഭർത്താവുണ്ട്, ഫാത്തിമയുണ്ട്, ഖുർആൻ പഠിപ്പിക്കാൻ വന്നയാളുണ്ട്. ഈ മൂന്ന് പേരും ഇരുന്നിട്ട് വീട്ടിന്റെ കത്തിങ്ങനെ ഖുർആൻ പാരായണം നടത്തുമ്പോ സുബ്ഹാനല്ലാഹ് അതിന്റെ കത്തേക്ക് കടന്നു വരികയാ. എല്ലാവരും കടന്നു വന്നിട്ട് വാതിൽ മുട്ടകിട്ട് പറയുന്നു, ഫാത്തിമ ഒറ്റ വിളിയാ, ഫാത്തിമ ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, ഫാത്തിമ മൂന്ന് പേരുടെ മയ്യത്ത് റെഡിയാക്കി വെച്ചോളാം പറഞ്ഞു. കാരണം വന്നതാരാ ഉമർ, ഒരു സംശയവും കാര്യത്തിലില്ല, വന്നതാരാ ഉമർ. അതാ വിളി കേട്ടപ്പോ തന്നെ അകത്ത് മനസ്സിലായി, വീണ്ടും വിളിച്ചു, ഫാത്തിമ ഒറ്റ തട്ടിനുള്ളു വാതില്, അല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും. കാരണം വന്നതാരാ ഉമർ, ഒരു സംശയവും കാര്യത്തിലില്ല. ഫാത്തിമയുടെ ഭർത്താവ് പറഞ്ഞു, ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മാറിയിരിക്കണം, നമ്മൾ മരിച്ചാലും കുഴപ്പമില്ല, നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കാൻ വന്ന ആള്, നിങ്ങൾ മരിച്ചാൽ പ്രശ്നമാണ്, നിങ്ങൾ കുറച്ച് മാറിയിരിക്കും, നിങ്ങൾ മാറിയിരിക്കും,
അങ്ങനെ ഫാത്തിമ ഇനി വാതിൽ തുറക്കാൻ പോവാ. അങ്ങനെ ഫാത്തിമ വാതിൽ തുറന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ ഗർജിക്കുന്ന പുലിക്കുട്ടി ആദ്യമായിട്ട് ചോദിച്ചത്, നീ ഇപ്പോൾ പാരായണം ചെയ്തത് എന്ത് എന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. സിംഹക്കുട്ടിയുടെ മുമ്പിൽ അകപ്പെട്ടു പോയ മാൻപേടയെ പോലെ ഫാത്തിമ തളർന്നു പോയെങ്കിലും ഖുർആനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഫാത്തിമയുടെ ഈമാൻ അങ്ങോട്ട് പ്രകടമായത്. ഇത് നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റില്ല ഉമറേ, ഈ പരിശുദ്ധ വചനം നിങ്ങളുടെ കയ്യിലേക്ക് തരാൻ പറ്റൂല, ശരീര ശുദ്ധി വരുത്താതെ പെട്ടെന്ന് തരാൻ പറ്റൂല ഉമറേ. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു ഇറങ്ങിപ്പോവുകയാണ് കൊച്ചുകുട്ടികളെ പോലെ കൈകാലി കൈ ശുദ്ധി വരുത്താണ്. അങ്ങനെ ഉമർ ഇറങ്ങിപ്പോകുമ്പോ ഫാത്തിമ വളരെ ആശയോടെ മോഹത്തോടെ ഫാത്തിമയുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാ, ചിലപ്പോ ഉമർ മുസ്ലിം ആയാലോ. കൈകാലുകൾ കേക്കി വന്ന് ഖുർആൻ കയ്യിലെ കൊടുത്ത് എപ്പോ ഉമർ മുസ്ലിം ആയാലോ ഒന്ന് ചോദിക്കാൻ ആങ്ങളയുടെ ഒരു സ്നേഹം എന്തായാലും ഉണ്ടാവുമല്ലോ. രണ്ടു മൂന്ന് പ്രാവശ്യം വാപ്പാടെ പൈസ കൊണ്ട് ഗൾഫിൽ പോയി ഒന്നും സമ്പാദിച്ചില്ല, ചിലപ്പോ നാലാമത്തെ പൂക്കൾ സെറ്റപ്പ് ആയാലോ എന്ന് പറയാറില്ല. എന്ന പോലെ ആങ്ങളോടുള്ള സ്നേഹം പ്രകടമാക്കിയിട്ട് ഫാത്തിമ പറഞ്ഞു, ചിലപ്പോ ഉമർ മുസ്ലിമാവും. ഫാത്തിമയുടെ ഭർത്താവിന്റെ മറുപടി എന്താണെന്നറിയോ, നിന്റെ വീട്ടിൽ ഫാത്തിമ നിന്റെ വീട്ടിൽ നിന്റെ ഉപ്പ വളർത്തുന്ന ഒരു കഴുതയുണ്ട്, മൂത്ത് നരച്ചു പോയ കഴുത, ആ കഴുത നാവുകൊണ്ട് അശ്വതില്ലാതാന്ന് പറഞ്ഞാൽ ഉമർ മുസ്ലിമാവും. എനിക്കൊരു വിശ്വാസമൊന്നുമില്ല. തെറ്റുപറ്റിപ്പോയത് ഫാത്തിമയുടെ ഭർത്താവിനാണ്. കടന്നു വരികയാണ് ഉമർ കൊച്ചുകുട്ടികളെ പോലെ കൈകാലുകളേക്ക് ശുദ്ധി വരുത്തിയിട്ട്, എന്നിട്ട് വിശുദ്ധ ഖുർആനങ്ങ് കയ്യിലേക്ക് കൊടുക്കുമ്പോ എന്ന് പറയുന്ന ആയത്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് കടന്നു ചെന്നത്. എവിടെ ഫാത്തിമ, എവിടെ ഫാത്തിമ, എവിടെ ഫാത്തിമ. ഫാത്തിമ പറയുകയാണ് അല്ലാഹു റസൂലിക്കുന്ന സ്ഥലം അല്ലാഹു റസൂലിന്റെ കുടിലിനെ ലക്ഷ്യമാക്കി റളിയല്ലാഹു അൻഹു പറക്കുകയാണ്. അറിഞ്ഞ സഹാബികൾ കരഞ്ഞുകൊണ്ടോടുകയാ, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, രക്ഷപ്പെട്ടോ നബിയേ, രക്ഷപ്പെട്ടോ നബിയേ. ഉമർ വരികയാ, ഉമർ വരികയാ. ഉമർ വരുന്നത് തലോടാണല്ല നബിയേ, താരാട്ട് പാടാനല്ല, അങ്ങയുടെ തലയെറുത്തിട്ട് നബിയേ അക്കോ മണ്ണിലൂടെ തട്ടിക്കളിക്കാൻ ഉമർ വരികയാണ്. ഞങ്ങൾക്ക് പേടിയാകുന്നു നബിയേ, പേടിയാവുകയാണ്. അല്ലാതെ റസൂൽ അടുത്തിരിക്കുന്നതാരാ, ഹംസത്തുൽ ഖറോ രണാകണത്തില് എന്നയാളെ ഏറെ ഏറെ പോളുകൂടി ചവച്ചു തുപ്പിയ ഹംസത്തുൽ ഖറോ റളിയല്ലാഹു എന്താ പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഉമർ വരുന്നത് നല്ലതിനാണെങ്കിൽ അൽഹംദുലില്ലാഹ്, അല്ലാതെ എന്റെ ഹബീബിന്റെ ദേഹത്തെ തൊടാനാണെങ്കിൽ ആദ്യമായിട്ട് 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 ഒരു പിടിച്ച വാളുമായിട്ട് ഹംസ റളിയല്ലാഹു അൻഹു പറയാ, ആദ്യമായിട്ട് ഉമറിന്റെ വിരിഞ്ഞ വാളിടത്തിലേക്ക് ആദ്യമായിട്ട് 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 വാള് കടത്തുന്നത് ഹംസയാണ് നബിയേ. അല്ലാതെ റസൂല് ധൈര്യമായിട്ടിരിക്കുകയാവുന്ന മുമ്പിൽ വന്നപ്പോ പ്രപഞ്ചം തോറ്റിപ്പോയ നിമിഷമാണ്, സഹാബികൾ തളർന്നിരുന്ന പോയ സമയമാണ്. സുബ്ഹാനല്ലാഹ്, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന പടുകൂട്ടം പർവ്വതം അവരുടെ മുമ്പിൽ വന്നിരുന്നപ്പോൾ പ്രപഞ്ചം തോറ്റുപോയ സമയമാണ്, സ്വഹാബികൾ തളർന്നിരുന്നു പോയ സമയമാണ്. കരഞ്ഞു കണ്ണുയിരോക്കിക്കൊണ്ട് പ്രവാചകന്റെ മുഖത്ത് നേരെ നോക്കിയിട്ട് ഞാൻ വിശ്വസിക്കുന്നു നബിയേ, ഹംസറല്ലാവുന്നു കരഞ്ഞു പോയി, സഹാബികൾ തളർന്നിരുന്നു പോയി, ഞാൻ വിശ്വസിക്കുകയാണ് നബിയേ, അല്ലാഹു റസൂലിന്റെ കരങ്ങൾ നീട്ടുകിട്ട് പറയുകയാ, അടുത്തേക്ക് വരൂ മറേ, അടുത്തേക്ക് വരൂ മറേ.
പ്രതില്ലാവെന്നു കരഞ്ഞു പോയെങ്കിലേ അമൃതില്ലാവെന്നു കടന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും ഉണർവുണ്ടായത്. ഇവർ പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മജ്‌ലിസ് സംഘടിപ്പിച്ച ഈ പ്രിയപ്പെട്ട സംഘാടകർ സംബന്ധിച്ച സംഘാടകരോട് വല്ലാത്ത സ്നേഹമാണ് എനിക്ക്, അവരോട് വല്ലാത്ത താല്പര്യമാണ് എനിക്ക്. അല്ലാഹു വളർത്തട്ടെ, അല്ലാഹു അവരെ ഉയർത്തട്ടെ, അവരുടെ ലക്ഷ്യങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കട്ടെ. പാവപ്പെട്ടവന്റെ കണ്ണീരപ്പ നടക്കുന്ന ഈ പ്രിയപ്പെട്ട പരിപാടി അല്ലാഹു വിജയിപ്പിക്കട്ടെ. അതിരാ സമയത്ത് ഉമർത്തോബ് തളർന്ന വശയായി കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിന് വസ്ത്രം മാറ്റി കൊടുക്ക, ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്ക. ഉമറിയല്ലാവന്ന് പാതിരാത്രി ഇറങ്ങി നടന്നു പോകുമായിരുന്നു അന്വേഷിക്കാൻ ആള് ചെന്നപ്പോ, എന്തുകൊണ്ടാണ് ഉമറിയല്ലാവിന് എപ്പോഴും ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്? ചെന്ന് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, തകർന്നു കിടക്കുന്ന ഒരു പ്രിയപ്പെട്ട മാതാവിനെ ആ പ്രിയപ്പെട്ടവരെ കണ്ടത്. നിങ്ങൾക്കു സേവനം ചെയ്യുവാനാരുണ്ട്? അതിനുത്തരം എനിക്കെന്റെ സൃഷ്ടാവുണ്ട്. ആരാണമ്മ നിങ്ങൾക്ക് ഭക്ഷണം തരാ? ആരാണമ്മ നിങ്ങളെ സഹായിക്കാ? ആരാണമ്മ നിങ്ങൾക്ക് മരുന്ന് വെച്ചു തരാ? അതിനെനിക്കെന്റെ അള്ളാഹു മാത്രമാണ്. മോനെ കരിഞ്ഞില്ല വരും രാത്രി ഇല്ലാരോരാൾ അടുത്തുന്നു സുബ്ഹാനല്ലാഹ്, ആരോരാൾ എന്റെ അടുത്തൊന്നും വരാറുണ്ട് മോനെ. എനിക്ക് ഭക്ഷണം വാങ്ങിത്തരാ, എന്റെ വസ്ത്രം മാറ്റിത്തരാ, ഞാൻ കഷ്ടിച്ച ചട്ടിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവരാ, ആരോ എന്റെ അടുത്ത് വരാറുണ്ട് മോനെ. അന്വേഷിക്കാൻ ചെന്ന ആള് കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി പോയി. പ്രിയപ്പെട്ടവരെ.